ആനക്കര മലമക്കാവിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ കുടുംബം. മഴയിൽ മണ്ണിടിഞ്ഞു വീണ് വീടിന് കേടുപാട് സംഭവിച്ച ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയാത്തത് മൂലം വലിയവളപ്പിൽ പ്രമോദിന്റെ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ജൂലൈ 30 പുലർച്ചെയാണ് വീടിനോട് ചേർന്നുള്ള ഉയർന്ന പ്രദേശത്തെ മണ്ണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത്. പ്രമോദിന്റെ അമ്മ കിടന്നുറങ്ങിയ മുറിയിലേക്കാണ് ജനൽ ചില്ല് തകർന്ന് മണ്ണും കല്ലും പതിച്ചത്. വീടിന്റെ ചുമരുകൾക്കും വിള്ളൽ സംഭവിച്ചു. 3:30 സമയത്ത് ഇടിഞ്ഞു വീണ ഉറക്കത്തിലാണ്. ഞാൻ വിചാരിച്ചത് കള്ളന്മാരെങ്ങാനും വന്നു പോയിട്ട് ഉള്ള സമയമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ചേർന്നു. എന്റെ കയ്യിന്റെ മുകളിൽ ചെറിയൊരു മുറി, ചെറിയ മുറിയാണ് പറ്റി. എനിക്ക് പായ പൊടിമണ്ണും ചില്ലും വീണ് കണ്ടിട്ടാണ് ഞാൻ നീക്കണതേ. അപ്പൊ എന്താണാവോന്ന് വിചാരിച്ച് പേടിച്ചതാണ്. സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് റവന്യൂ അധികൃതർ അപകട ഭീഷണി നേരിടുന്ന ഭാഗത്തെ 47 ടൺ മണ്ണ് നീക്കം ചെയ്യുവാനും കുടുംബത്തോട് മാറി താമസിക്കുവാനും നിർദ്ദേശം നൽകി. എന്നാൽ ആനക്കര പഞ്ചായത്ത് അനുമതി നൽകിയ ഭാഗത്തു നിന്നും അളവിൽ കൂടുതൽ മണ്ണ് കൊണ്ടുപോയെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി മണ്ണെടുപ്പ് നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കുടുംബം. പഞ്ചായത്തിന്റെ അനുമതിയിൽ പറയുന്ന പ്രകാരം മണ്ണ് നീക്കം ചെയ്താൽ മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിവാകില്ലെന്നും മണ്ണ് പൂർണ്ണമായി നീക്കിയാലേ വീട് താമസയോഗ്യമാക്കാൻ സാധിക്കൂ എന്നുമാണ് കുടുംബം പറയുന്നത്. മണ്ണ് എടുക്കണം, ഇവിടുന്ന് കുറച്ച് മണ്ണ് ഒഴിവാക്കണം, എന്നാലേ വണ്ടി ഇങ്ങോട്ട് കേറി നിൽക്കുള്ളൂ. ഇത് നിൽക്കണം, വണ്ടി കേറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ മണ്ണെടുത്ത്. ആ മണ്ണെടുത്തപ്പോഴാണ് ഇപ്പൊ പെർമിഷൻ അനധികൃതമായി മണ്ണെടുത്തു എന്ന് പറയുന്നത്. ആകെ 9 ലോഡ് മണ്ണട്ടയാണ് കൂടുതൽ പോയിരിക്കുന്നത്, ആ ഒരു യൂണിറ്റിന്റെ വണ്ടി. കൂടുതൽ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്തിന് പരിമിതികളുണ്ടെന്നും ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിക്കണമെന്നുമാണ് പഞ്ചായത്തിന്റെ മറുപടി. എന്നാൽ കൂടുതൽ ഭാഗങ്ങൾ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വകുപ്പ് തലങ്ങളിലേക്ക് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.